ഇത് കേരളത്തിലെ തൊഴിൽ അന്വേഷിക്കുന്ന എല്ലാ ചെറുപ്പക്കാരെയും ഞെട്ടിക്കുന്ന ഒരു കത്താണ്. ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് തിരുവനന്തപുരം മേയർ രാജിവെക്കണം എന്ന് യുഡിഎഫ് ആവശ്യപ്പെടുകയാണ്. മേയർ രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അവരെ മേയർ സ്ഥാനത്ത് പുറത്താക്കാൻ സിപിഎം തയ്യാറാകണം. ഇത് സിപിഎം കൂടി അറിഞ്ഞുകൊണ്ടാണ് ഈ ഏർപ്പാടുകൾ നടക്കുന്നത്. ഇതുകൂടാതെ ഇതിനു മുൻപ് അവിടത്തെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറി ഡി ആർ അനിൽ ഇതുപോലെ തന്നെ തിരുവനന്തപുരം ജില്ലാ സിപിഎം ജില്ലാ സെക്രട്ടറിക്ക് നഗരസഭയിലെ എസ്ഐടി ആശുപത്രിയിലെ എൻയുഎൽഎം പദ്ധതി പ്രകാരം ഉള്ള വിശ്രമ കേന്ദ്രത്തിലെ കുടുംബശ്രീ മുഖേന അപ്പോയിന്റ് ചെയ്യേണ്ട ജീവനക്കാരുടെ ലിസ്റ്റ് തരാൻ പറഞ്ഞ് ഇതുപോലെ തന്നെ 8-9 വേക്കൻസികളിലേക്കുള്ള ആളുകളെ നിയമിക്കാൻ ലിസ്റ്റ് തരാൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി കത്തയച്ചുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ മാത്രമല്ല സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ വ്യാപകമായി സിപിഎം ജില്ലാ സെക്രട്ടറിമാർ കൊടുക്കുന്ന ലിസ്റ്റ് അനുസരിച്ചുള്ള നിയമനങ്ങൾ നടക്കുകയാണ്. ഈ പിൻവാതിലിലൂടെ നിയമിക്കപ്പെടുന്ന താൽക്കാലികക്കാർ തുടരുകയാണ്. അവര് തുടരുന്നത് കൊണ്ടാണ് പിഎസ്സി മുഖേന അപ്പോയിന്റ്മെന്റ് കിട്ടിയ പലർക്കും അവരുടെ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഡിപ്പാർട്ട്മെന്റ് ഹെഡ് മടിക്കുന്നത്. പിഎസ്സി റാങ്ക് ലിസ്റ്റിൽ പേര് വന്നിട്ടുള്ള വിദ്യാർത്ഥികൾ മന്ത്രിമാരെയും പ്രതിപക്ഷ നേതാവിനെയും രാഷ്ട്രീയ നേതാക്കന്മാരെയും കാണാൻ വേണ്ടി അവരുടെ വീടുകൾ തോറും കയറിയിറങ്ങി നടക്കുകയാണ്. എന്റെ കയ്യിൽ 100 കണക്കിന് അപേക്ഷകൾ പിഎസ്സി റാങ്ക് ലിസ്റ്റിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾ തന്ന പരാതികളുണ്ട്. ഇതൊന്നും ഡിപ്പാർട്ട്മെന്റ് ഹെഡ് പിഎസ്സിക്ക് റിപ്പോർട്ട് ചെയ്യുന്നില്ല വേക്കൻസികൾ. കാരണം ആ വേക്കൻസികളിലെല്ലാം ഇതുപോലെ സിപിഎം സംസ്ഥാന കമ്മിറ്റിയും സിപിഎം ജില്ലാ കമ്മിറ്റിയും പിൻവാതിലൂടെ നിയമിച്ച ജീവനക്കാർ തുടരുകയാണ്. ഇവരൊരു അവസരം കിട്ടിയാൽ 10 വർഷം കഴിയുമ്പോൾ സുപ്രീംകോടതി വിധി ലംഘിച്ചുകൊണ്ട് ഈ പറയുന്ന പിൻവാതിലൂടെ നിയമിക്കപ്പെട്ട ഈ താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തുകയാണ് സർക്കാരും സിപിഎമ്മും ചെയ്തുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ തൊഴിൽ രംഗം ഇത്രമാത്രം തൊഴിലില്ലാതെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർ തെക്കുവടക്ക് നടക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടി ഈ രാജ്യത്തെ ജനങ്ങൾ തുടർഭരണം കൊടുത്ത ഒരു ഗവൺമെന്റ് ചെയ്യുന്ന വൃത്തികേടുകളാണ് ഈ മേയറുടെ കത്തിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. ഈ മേയർ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഡൽഹിയിൽ പോയി കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് സമരം ചെയ്തിട്ടാ വന്നത്. സമരത്തിന്റെ മുദ്രാവാക്യം വേർ ഈസ് അവർ ജോബ് എന്ന്, ഞങ്ങളുടെ തൊഴിലെവിടെ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ഇവിടെ ഈ തോന്നിവാസം മുഴുവൻ കാണിച്ച് ഈ അസംബന്ധ നാടകങ്ങൾ മുഴുവൻ നടത്തിയിട്ടാണ് മേയർ ഉൾപ്പെടെയുള്ള ഡിവൈഎഫ്ഐ നേതാക്കന്മാർ ഡൽഹിയിൽ പോയിട്ട് സമരം നടത്തുന്നത്. അപ്പൊ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ വിദ്യാസമ്പന്നരായ ചെറുപ്പക്കാരെ മുഴുവൻ ആകാശത്ത് നിർത്തിയിട്ടാണ് സ്വന്തക്കാരെയും ബന്ധുക്കളെയും നിയമിക്കുന്ന ഈ സ്വജനപക്ഷമാണ് കേരളത്തിൽ നടക്കുന്നത്. ചെറുപ്പക്കാരിയായിട്ടുള്ള ഒരാളാണ്, പ്രായം കുറഞ്ഞിട്ടുള്ള ഒരാളാണ് തിരുവനന്തപുരത്തെ മേയർ എന്ന് പറഞ്ഞപ്പോൾ നമുക്കെല്ലാം സന്തോഷം തോന്നി. പക്ഷെ അവരെ ഒക്കെ എടുത്തു വെച്ചിരിക്കുന്നത് അവരെ കൊണ്ടെല്ലാം ഈ വൃത്തികേട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. പാർട്ടി കൊടുക്കുന്ന പാർട്ടി എന്നിട്ട് താഴോട്ട് ലിസ്റ്റ് അയച്ചിരിക്കുകയാണ് ഏരിയ കമ്മിറ്റിക്കും ലോക്കൽ കമ്മിറ്റിക്കും. എന്നിട്ട് ലോക്കൽ കമ്മിറ്റിക്ക് വീതം വെച്ചു കൊടുത്തിരിക്കുകയാണ് നഗരസഭകളിലെ നിയമനം. എന്നിട്ട് ലോക്കൽ കമ്മിറ്റി അയക്കണം, അത് ഏരിയ കമ്മിറ്റി കളക്ട് ചെയ്ത് ജില്ലാ കമ്മിറ്റി കൊടുത്ത് ജില്ലാ സെക്രട്ടറി മേയറെ വിളിച്ചു വരുത്തി ലിസ്റ്റ് കൊടുക്കും. അപ്പൊ ഈ പാവപ്പെട്ടവർ പരീക്ഷ എഴുതാൻ പോണ പാവങ്ങള് ഈ 295 വേക്കൻസിയിലേക്കും താൽക്കാലിക നിയമനത്തിന് വേണ്ടി ആയിരക്കണക്കിന് ആളുകളെ വിളിച്ചു വരുത്തും. ഒരു ജോലി താൽക്കാലിക ജോലിയാണ് എങ്കിൽ പോലും അത് പ്രതീക്ഷിച്ച് ആയിരക്കണക്കിന് ആളുകൾ അവിടെ പോകും. അവരോടൊക്കെ ചെയ്യുന്ന വഞ്ചന എന്താണ്? ആ പാവങ്ങൾ ഇല്ലാത്ത ബസ് കാശ് ഉണ്ടാക്കി ദൂരെ നിന്ന് തിരുവനന്തപുരം ജില്ലയുടെ വേറെ ഭാഗത്തു നിന്നൊക്കെ എത്തി വണ്ടിയൊക്കെ പിടിച്ചു വരും. ഇത് നേരത്തെ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ലിസ്റ്റുമായിട്ട് മേയർ ഇരിക്കുകയാണ്. ഇതെല്ലാം എല്ലായിടത്തും നടക്കുന്നത്, എല്ലാ സ്ഥലത്തും നടക്കുന്ന ഇതാണ്. ഒരു സ്ഥലത്ത് പോലും നേരായ മാർഗത്തിലുള്ള ഒരു നിയമനം നടക്കുന്നില്ല. എല്ലാ സ്ഥലങ്ങളിലും പിൻവാതിൽ നിയമനമാണ്. അതിന് സിപിഎം പാർട്ടി ആഫീസുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള മാഫിയ സംഘങ്ങൾ പ്രവർത്തിക്കുകയാണ് ഈ പിൻവാതിൽ നിയമനത്തിന് വേണ്ടി.